നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ റോഡ് ഇസ് 2 meters ലോങ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 10 degrees Celsius ഫുൾ സ്റ്റോപ്പ്. ഫൈൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് ദ റോഡ് കോമ വെൻ ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ടു 80 degrees Celsius. 80 degrees Celsius ഉയർത്തുന്നു. ഇഫ് ദ എക്സ്പാൻഷൻ ഇസ് പ്രിവെന്റഡ് ഫൈൻഡ് ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ ഓഫ് ദ റോഡ്. Take E is equal to 1 × 10^5 MN/m² and alpha equal to 0.000012. 0.40 × 12 per degree centigrade. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാം. എ റോഡ് ഇസ് 2 meters ലോങ് 2 meters ആണ് അതിന്റെ ലെങ്ത്. അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 10 degrees Celsius 10 degrees Celsiusിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 meters ആണ്. ഫൈൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് ദ റോഡ് വെൻ ദ ടെമ്പറേച്ചർ ഇസ് റൈസ്ഡ് ടു 80 degrees Celsius 80 degrees Celsiusിലേക്ക് അതിനെ ഉയർത്തുകയാണ്. ഇഫ് ദ എക്സ്പാൻഷൻ ഇസ് പ്രിവെന്റഡ് ഫൈൻഡ് ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ ഓഫ് ദ റോഡ്. ടേക്ക് ഇ ഈക്വൽ ടു 1 × 10^5 MN/m² ആൻഡ് ആൽഫ ഈക്വൽ ടു 0.000012 പെർ ഡിഗ്രി സെന്റിഗ്രേഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ടെമ്പറേച്ചർ 10 degrees Celsius ആണ്, രണ്ടാമത്തെ 80 degrees Celsius ആണ്. അത് T1 ഉം T2 ഉം ആയിട്ട് എടുത്തു. അപ്പുറം തന്നെ നമുക്ക് ഡെൽറ്റ T1 കണ്ടുപിടിക്കാം. എന്താണ് ഡെൽറ്റ T ഈക്വൽ ടു? എന്ത് വരുന്നു? T2 − T1 ആണ് അല്ലേ. ഈക്വൽ ടു 80 − 10 വരുന്നു, 70 degrees വരുന്നു. ഇനി എന്താണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 meters ആണ്, 2000 mm ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റി തന്നിരിക്കുന്നത് എന്താണ്? 1 × 10^5 MN/m² ആണ്. അപ്പൊ ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് പറയാം ഏകദേശം ഏതായിരിക്കും. ഇത് ഏത് മെറ്റീരിയൽ ആയിരിക്കും? ആ മോഡുലസ് ഓഫ് ഇലാസ്റ്റിയുടെ വാല്യൂ ഏകദേശം നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇപ്പൊ എന്താണ് 1 × 10^5? ഇനി ഇപ്പൊ മെഗായ മാറ്റം 10^6 കൊടുത്തു, മീറ്റർ സ്ക്വയറിന്റെ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ 10^6 കൊടുത്തു, ക്യാൻസൽ ചെയ്ത് പോയി. 1 × 10^5 Newton/mm² തന്നെ വന്നു. ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഡിഫോർമേഷൻ ഡെൽറ്റയിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. α × Δt × Lm നമുക്കറിയാം അല്ലേ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് Δt എന്ന് പറഞ്ഞാൽ 80 − 10 degrees ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് 1.68 mm എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ എന്താണ്? സിൻസ് എബോ എക്സ്പാൻഷൻ ഇസ് പ്രിവെന്റഡ് സ്ട്രെസസ് വിൽ ബി ഡെവലപ്ഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ കോൾഡ് ആസ് ദി തെർമൽ സ്ട്രെസസ്. ഇപ്പൊ ഇനിയിപ്പോ എന്താണ്? തെർമൽ സ്ട്രെസസ് ആ മെറ്റീരിയലിനകത്ത് ഉണ്ടാവുന്ന തെർമൽ സ്ട്രെസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് σT=? സ്ട്രെയിൻ ഇൻഡു ഇതെന്ന് എന്താണ്? ഇത് സ്ട്രെയിൻ എന്ന് വേണമെങ്കിലും പറയല്ലേ. സ്ട്രെയിൻ ഇൻഡു മോഡുലസ് ഓഫ് ഇലാസ്റ്റി അല്ലേ. ടെമ്പറേച്ചർ സ്ട്രെയിൻ ഇൻഡു മോഡുലസ് ഓഫ് ഇലാസ്റ്റി. അത് വെച്ച് നമുക്ക് എന്താണ് എല്ലാം അറിയാം. വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് തെർമോസ്ട്രെസിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിടിയിട്ടുന്നുണ്ടോ? ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ സ്റ്റീൽ റോഡ് ഓഫ് 3 cm ഡയമീറ്റർ ആൻഡ് 5 meters ലോങ് ഈസ് കണക്ടഡ് ബൈ 2 grips ആൻഡ് ദ റോഡ് ഇസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 95 degrees Celsius 95 degrees Celsius ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡിറ്റർമൈൻ ദ സ്ട്രെസ് ആൻഡ് ദ പുൾ എക്സേർട്ടഡ് വെൻ ദ ടെമ്പറേച്ചർ ഫോൾസ് 30 degrees Celsius രണ്ടാമത്തെ ടെമ്പറേച്ചർ 30 degrees Celsius എന്ന് തന്നിരിക്കുന്നു. ഇഫ് എ എന്ന് പറയുന്ന എൻസ് ഡു നോട്ട് ഈൽഡ്, ബി എന്ന് പറയുന്ന എൻസ് ഈൽഡ് ബൈ 0.12 meters എൻസ് ഈൽഡ് ബൈ 0.12 meters അല്ല സെന്റിമീറ്റർ 0.12 cm. ടേക്ക് ഈസ് ഈക്വൽ ടു 2 × 10^5 MN/m² ആൻഡ് ആൽഫ ഈക്വൽ ടു 12 × 10^-6 പെർ ഡിഗ്രി സെൽഷ്യസ്. From a steel rod of 3 meters diameter and 5 meters long is connected by 2 grips and the rod is maintained at a temperature of 95 degrees Celsius. Determine the stress and the pull exerted when the temperature falls to 30 degrees Celsius if ends are not yielding. B എന്ന് പറയുന്ന ends yield by 0.12 cm. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ആദ്യമേ നമുക്ക് എന്താണ് ends do not yield എന്ന് പറയുന്ന കേസിലേക്ക് പോവാം. അതായത് കഴിഞ്ഞ പ്രോബ്ലത്തിലെ അതേ കേസ് തന്നെയാണ്. അപ്പം ഗിവൻ ഡേറ്റാസ് എല്ലാം എഴുതുന്നു. ഡി എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്ത മുമ്പിലും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ എഴുതുന്നു. അത് ഞാൻ ഇപ്പം വീണ്ടും വീണ്ടും ഓരോ തവണ അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചേഞ്ചിങ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. 95 − 30 വിച്ച് ഈക്വൽ ടു 65 degrees Celsius ആണ്. എൻസ് ഡു നോട്ട് ഇൽ എന്ന് പറഞ്ഞ കേസ് നമ്മൾ ചെയ്യുകയാണ്. ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടെമ്പറേച്ചർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടെമ്പറേച്ചർ സ്ട്രെസിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? σT=? ടെമ്പറേച്ചർ സ്ട്രെയിൻ ഇൻഡു തെർമോ സ്ട്രെയിൻ ഇൻഡു മോഡുലസ് ഓഫ് ഇലാസ്റ്റി ആണ്. അതായത് ആൽഫ ഇൻറ്റു Δt ഇൻറ്റു ഇ എന്ന് പറയുന്ന ആ ഇക്വേഷനകത്ത് എല്ലാം നമുക്കുണ്ട് അല്ലേ. ആൽഫയുടെ വാല്യൂ ഉണ്ട്, ടിയുടെ വാല്യൂ ഉണ്ട്, ഇയുടെ വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു, നമുക്ക് ലോഡ് എന്താണ് സ്ട്രെസ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് അവിടുത്തെ പുള്ള് അല്ലെങ്കിൽ ഫോഴ്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. ലോഡ് ഈസ് ഈക്വൽ ടു
ലോഡ് ഇസിക്കൽട്ട് എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ. അത് വെച്ച് നമുക്ക് എന്തും കണ്ടുപിടിക്കാം. ഇവിടെ കിട്ടുന്നു, ഇവിടെ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡയമീറ്റർ എത്ര? ഡി ഇസിക്കൽട്ട് 3 സെന്റിമീറ്റർ ആണ്, എച്ച് ഇസിക്കൽട്ട് 30 mm. അതുകൊണ്ട് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 5/4 of 30² മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇങ്ങനെ പെട്ടെന്നായിരിക്കും പ്രോബ്ലംസ് പറഞ്ഞു പോകുന്നത്, കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ അത്യാവശ്യം നിങ്ങൾക്ക് കാൽക്കുലേഷന്റെ ഒരു ബേസ് ഏരിയ എന്താണെന്ന്, ഏരിയയുടെ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണെന്ന്, അത് കണ്ടുപിടിക്കേണ്ട ഫോർമുലാസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. പിടിയോ? ഇനി അടുത്ത എൻ സീൽഡ് ബൈ 0.12 സെന്റിമീറ്റർ എന്നുള്ള കേസാണ്, അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് നോക്കുക.